പ്രസിഡന്റ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ബില്ലുടൻ നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ക്യാബിനറ്റ് ശുപാർശ ചെയ്തേക്കും. വി സി മാർക്കായി ഹിയറിംഗ് വെച്ച് ഗവർണർ. ഗോപിനാഥ് രവീന്ദ്രൻ ഒഴികെയുള്ളവർ വിശദീകരണം നൽകും. വിവാദ കത്ത് വ്യാജമെന്ന് ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ച് തിരുവനന്തപുരം മേയർ. കത്ത് വിവാദത്തിൽ പ്രതിഷേധം തുടരാൻ ബി ജെ പി. മേയറെ സംരക്ഷിക്കുമെന്ന് ഡിവൈഎഫ്ഐ. ഗിനിയയിൽ തടവിലായ ഇന്ത്യൻ നാവികരുടെ മോചനത്തിനായി നയതന്ത്ര നീക്കം. ഇടപെട്ട് നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കപ്പലിന്റെ യാത്രാരേഖകൾ നൈജീരിയയ്ക്ക് കൈമാറി. കപ്പൽ കമ്പനി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കും. സംസ്ഥാനത്തെ 29 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് വൈകിട്ട്. അച്ചാറുകൾ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, സമ്പാദ്യമുണ്ടാക്കാൻ കൂടിയാണ്. ഇദ്ദേഹം അച്ചാറിന്റെ ബിസിനസ് നടത്തി മാസം 5 ലക്ഷത്തോളം സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഈ സമ്പാദ്യം വേണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഫലം നാളെ അറിയാം. നേപ്പാളിൽ ഭൂചലനത്തിൽ 6 മരണം. ധോതി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഉത്തരാഖണ്ഡിലും ഭൂചലനം. ഡൽഹി അടക്കമുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം. അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനകം. വോട്ടെടുപ്പ് നടന്നത് ജനപ്രതിനിധി സഭയിലേക്കും 35 സെനറ്റ് സീറ്റുകളിലേക്കും. കോൺഗ്രസിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ ബൈഡന് തിരിച്ചടിയാകും. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ബില്ലുടൻ നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ക്യാബിനറ്റ് ശുപാർശ ചെയ്തേക്കും. വി സി മാർക്കായി ഹിയറിംഗ് വെച്ച് ഗവർണർ. ഗോപിനാഥ് രവീന്ദ്രൻ ഒഴികെയുള്ളവർ വിശദീകരണം നൽകും. വിവാദ കത്ത് വ്യാജമെന്ന് ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ച് തിരുവനന്തപുരം മേയർ. കത്ത് വിവാദത്തിൽ പ്രതിഷേധം തുടരാൻ ബി ജെ പി. മേയറെ സംരക്ഷിക്കുമെന്ന് ഡിവൈഎഫ്ഐ. ഗിനിയയിൽ തടവിലായ ഇന്ത്യൻ നാവികരുടെ മോചനത്തിനായി നയതന്ത്ര നീക്കം. ഇടപെട്ട് നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കപ്പലിന്റെ യാത്രാരേഖകൾ നൈജീരിയയ്ക്ക് കൈമാറി. കപ്പൽ കമ്പനി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് 29 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് വൈകിട്ട് 6 വരെ. ഫലം നാളെ അറിയാം. നേപ്പാളിൽ ഭൂചലനത്തിൽ 6 മരണം. ധോതി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഉത്തരാഖണ്ഡിലും ഭൂചലനം. ഡൽഹി അടക്കമുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം. അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനകം. വോട്ടെടുപ്പ് നടന്നത് ജനപ്രതിനിധി സഭയിലേക്കും 35 സെനറ്റ് സീറ്റുകളിലേക്കും. കോൺഗ്രസിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ ബൈഡന് തിരിച്ചടിയാകും.